പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. പ്രഭാത ധ്വനിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നല്ല ചിന്തകളാൽ ഈ പ്രഭാതയാമത്തിൽ നിറയുവാൻ ദൈവം തരുന്ന വിശിഷ്ടമായ അവസരത്തിനായി നിങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വേദവചനം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2:13 അതിന്റെ 13-ാമത്തെ വാക്യം: നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ജീവിതത്തിന്റെ ഏറ്റവും ലാഭമുള്ള വഴിയിലൂടെയാണ് മനുഷ്യൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ആ വഴി തിരഞ്ഞെടുക്കുന്നത് ഒരുവന്റെ ദർശനവുമായി ബന്ധപ്പെട്ടിരിക്കും. ചില മനുഷ്യർക്ക് അത് പലതും നഷ്ടമാകുന്ന വഴിയായിരിക്കാം, ചിലർക്കത് ലാഭത്തിന്റെ വഴിയുമായി. ഭാര്യയായ വിശുദ്ധ കന്യക മറിയാമിനെയും യേശു കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാൻ നിർബന്ധിതനാകുന്ന ജോസഫിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഭരണാധികാരിയുടെ തെറ്റായ തീരുമാനത്തിന് ഇരയായി നാടും വീടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു യുവാവിന്റെ വേദന ഇവിടെ ദൃശ്യമാണ്. പലായനത്തിലെ ദൈവനിയോഗം, വ്യത്യസ്ത കാരണങ്ങളാൽ പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ലോകത്തിൽ ഇന്ന് കൂടുതലായി നിലനിൽക്കുന്നു. യുദ്ധങ്ങളാലും ആഭ്യന്തര കലാപങ്ങളാലും മാതൃരാജ്യം വിട്ട് സ്വന്തം ദേശം വിട്ട് അഭയാർത്ഥികളായി പലായനം ചെയ്ത് മറ്റു രാജ്യത്തിന്റെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താണ് ഈ കുടുംബത്തെ മറ്റു കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ജീവിതത്തിന്റെ വഴിയിലെല്ലാം വലിച്ചെറിയേണ്ടി വരുന്ന അനുഭവം, ഈ വലിച്ചെറിയലിന്റെ ദുരിയോഗം ദൈവനിയോഗമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഈ യാത്രയുടെ തുടക്കം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ജീവിത നിയോഗമാണെന്ന് ദൂതൻ മുഖാന്തരം തിരിച്ചറിയുന്ന അനുഭവം, താനും കുടുംബവും ഈ പലായനത്തിൽ ദൈവത്തിന്റെ മുൻപിലെത്തിയതായി തിരിച്ചറിയുന്ന പലായനത്തിന്റെ തുടക്കമാണ്. ദൈവനിയോഗത്തിന്റെ നാൾ വഴികൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ അർത്ഥപൂർണമാക്കി തീർക്കാമെന്ന പ്രത്യാശയുടെ ചിത്രമാണ് ഈ വേദഭാഗത്തിന്റെ കാമ്പ്. നിരാശയുടെയും ദുഃഖത്തിന്റെയും ഇരുട്ടു നിറഞ്ഞ ഈജിപ്തിലെ ഇടവഴികളിലൂടെ യാത്ര ചെയ്യുന്ന യോസഫിനും കുടുംബത്തിനും പ്രത്യാശയുടെ തുരുത്ത് ദൈവത്തിൽ മാത്രമായിരുന്നു. ദൈവദാനമായ ജീവിതം ദൈവനിയോഗത്തോടുള്ള ബന്ധത്തിലാണെന്ന വ്യത്യസ്തത ഈ പലായനത്തിന് വിധിക്കപ്പെട്ട കുടുംബത്തെ വ്യത്യസ്തരാക്കി. ദുഃഖത്തിന്റെ ഇരുട്ടു നിറഞ്ഞ ഇടവഴിയിലൂടെ പ്രത്യാശയോടെ തളരാതെ പതറാതെ ജീവിത യോഗ പാതയിൽ സഞ്ചരിച്ച തെരുക്കുടുംബം ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ചിത്രവും ഈ ഭാഗത്തുണ്ട്. ഹെരോദാവിന്റെ മരണശേഷം ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവനിയോഗം ആ കുടുംബത്തിന് ലഭിക്കുന്ന ചിത്രവും ഈ ഭാഗത്തുണ്ട്. നിയോഗ വഴികളിൽ ഇടറിവില്ലാതെ യാത്ര ചെയ്ത ഒരു കുടുംബം, കൃതാർത്ഥതയോടെ ജീവിത നിയോഗം പൂർത്തീകരിക്കുവാൻ ദൈവകൃപ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി യോസഫിനെയും കുടുംബത്തോടും കൂടെ ഉണ്ടായിരുന്നു. ദൈവിക നിയോഗം ജീവിതത്തെ സ്ഫുടം ചെയ്യുന്ന അനുഭവമാണെന്ന് ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കർത്താവ് തരുന്ന നിയോഗങ്ങളെ തിരിച്ചറിയുവാൻ അതിലൂടെ നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്തുതിയ പിതാവേ, അവിടുത്തെ പുണ്യകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇത്രത്തോളം നല്ലവനും വിശ്വസ്തനുമായി കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ച്, ഞങ്ങളെ അനുഗ്രഹിച്ച്, ഞങ്ങൾക്ക് വേണ്ടി വഴികളെ വെട്ടി തുറന്ന് തന്ന് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളോട് നന്ദി പറയും. ഞങ്ങളുടെ മുൻപിലുള്ള ചെങ്കടലുകളെ അവിടുന്ന് വഴികൾ ഒരുക്കി ഞങ്ങളെ മുന്നോട്ട് നടത്തുന്ന അവിടേക്ക് വയ്ക്കാൻ ശ്രമിക്കും. ഞങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നീക്കി ഞങ്ങളെ ഞങ്ങളുടെ യാത്രയ്ക്ക് സുഗമമായ വഴിയൊരുക്കുന്ന ദൈവമായി ശ്രമിക്കും. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടുത്തെ ഹിതം ചെയ്യുവാൻ, അവിടുത്തെ ഇഷ്ടം നിവർത്തിപ്പാൻ പ്രഭാവെ സമ്പൂർണമായ ഒരു ആത്മീയത ഞങ്ങളിൽ വളരുവാൻ അവിടെ
ഒന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യും. ഈ വചനങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സൈന്യത്തിലുള്ള കുട്ടികൾക്ക് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം. യേശു നാമത്തിൽ തന്നെ.